ഇവിടെ ഈ രാജവീഥിയിലൂടെ തലസ്ഥാനത്തെ രാജവീഥിയിലൂടെ നടന്നു മറഞ്ഞ ഒരാളുണ്ട്. എൻ എൽ ബാലകൃഷ്ണൻ എന്ന ബാലയണ്ണൻ. എല്ലാവർക്കും അദ്ദേഹം ബാലയണ്ണനായിരുന്നു. സൗഹൃദത്തിൻ്റെ നിറപുഞ്ചിരി എപ്പോഴും സൂക്ഷിച്ച മനുഷ്യൻ. തടിച്ച ശരീരവും കുട്ടികളുടെ സ്വഭാവവുമുള്ള എൻ എൽ ബാലകൃഷ്ണൻ. എൻ എൽ ബാലകൃഷ്ണൻ മലയാള സിനിമയിൽ ഒരു ചരിത്രം തന്നെ കുറിച്ചു. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ചരിത്രം കുറിച്ച എൻ എൽ ബാലകൃഷ്ണൻ അഭിനയത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ബാലയണ്ണൻ കഥകൾ ഒരുപാടുണ്ട് തിരുവനന്തപുരത്തുകാർക്ക് പറയാൻ. അതിലൊരു കഥ കലാകൗമുദിയുമായി ബന്ധപ്പെട്ട കഥയാണ്. കലാകൗമുദിയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. പ്രമുഖ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. ഒരു ബാവൻ നാളിൽ അദ്ദേഹം ഓഫീസിൽ എത്തിയില്ല. അമ്മയ്ക്ക് ബലിയിടാൻ പോയി. തിരികെ വന്നപ്പോൾ അന്നത്തെ കലാകൗമുദിയുടെ ചീഫ് എഡിറ്ററായിരുന്ന എം എസ് മണി സാർ ബാലയണ്ണനെ വഴക്കു പറഞ്ഞു. എന്തുകൊണ്ട് ഫോട്ടോ തന്നില്ല? ബാലയണ്ണൻ പറഞ്ഞു, അമ്മയ്ക്ക് ബലിയിടാൻ പോയി. മണി സാർ പറഞ്ഞു, പ്രൊഫഷനിൽ അതൊന്നും ഇതല്ല, എന്തുകൊണ്ട് ഫോട്ടോ തന്നില്ല എന്നതിന് ഉത്തരം പറയണം. ബാലയണ്ണൻ വയലൻ്റായി. വയലൻ്റായാൽ ബാലയണ്ണൻ വലിയ കുഴപ്പം കാണിക്കും. ആ ക്യാമറ കലാകൗമുദിയുടെ ക്യാമറ ഒറ്റയടി നിലത്തടിച്ച് പൊട്ടിച്ചു. സംഭവം വലിയ പ്രശ്നമായി. ബാലയണ്ണനെതിരെ കേസായി. മെഡിക്കൽ കോളേജ് പോലീസ് ബാലയണ്ണനെ തിരക്കി നടന്നു. ബാലയണ്ണൻ നേരെ നികുഞ്ചത്തിലെത്തി. അവിടെ അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. ഇരുവരും ഒരു പോംവഴി പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെ പോയി കാണുക. ബാലയണ്ണൻ നേരെ കരുണാകരൻ്റെ അടുത്ത് പോയി. തടിച്ച ശരീരമുള്ള ബാലയണ്ണൻ കരുണാകരൻ്റെ കാൽക്കൽ വീണു. കരുണാകരൻ ആശ്രിത വത്സലനാണ്. കരുണാകരൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ബാലയണ്ണനെതിരെ കേസെടുക്കണമെങ്കിൽ എം എസ് മണി സാർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകണം. അല്ലാതെ പരാതി നൽകിയാൽ വിളിച്ച് പറഞ്ഞ് പരാതി നൽകി കേസെടുക്കാനാവില്ല. എന്തായാലും ലീഡറുടെ ഇടപെടൽ ഫലം കണ്ടു. മണി സാർ ബാലയണ്ണനെതിരെ പരാതി കൊടുത്തില്ല, കേസും എടുത്തില്ല, കേസങ്ങ് പോയി. മറ്റൊന്ന്, അക്കാലത്ത് ഒരു അഴിമതിക്കാരനായ ഒരു ഡോക്ടറുണ്ടായിരുന്നു, ജയസിംഹൻ. മിടുക്കനായ ഡോക്ടറാണ്, സർജനാണ്. പക്ഷേ പണം വാങ്ങി മാത്രമേ സർജറി ചെയ്യൂ. ജയസിംഹൻ്റെ അഴിമതി നാട്ടിൽ പാട്ടാണ്. പക്ഷേ മിടുക്കനായ ഡോക്ടറായതിനാൽ എല്ലാവരും അദ്ദേഹത്തിന് പണം കൊടുക്കും. ബാലയണ്ണൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി ആവശ്യമായി വന്നു. ബാലയണ്ണൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്, അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ ഒരു സർജറി ആവശ്യമായി വന്നു. ജയസിംഹൻ്റെ കയ്യിലെത്തി. ജയസിംഹന് സർജറി ചെയ്യാൻ മടി, കാരണം ഈ ചിക്കിലി കിട്ടിയില്ല. ഒരു ദിവസം ബാലയണ്ണൻ രാവിലെ ജയസിംഹൻ്റെ വീട്ടിലെത്തി. തട്ടി വിളിച്ചു. ജയസിംഹൻ വന്നു, ഒറ്റ ഇടി മൂക്കിൽ. ജയസിംഹൻ്റെ ഈ മൂക്കിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ കൂട്ടുകൂട്ടാ ചോര. വലിയ ഇഷ്യൂ. അന്നും ബാലയണ്ണൻ രക്ഷപ്പെട്ടു. അവിടെയും ബാലയണ്ണനെ രക്ഷിച്ചത് അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെ ചേർന്ന ഒരു ഗ്യാങ്ങാണ്, നികുഞ്ചം ഗ്യാങ് എന്ന് പറയുന്ന ഗ്യാങ്. എന്തായാലും ഇങ്ങനെയുള്ള കഥകൾ ബാലയണ്ണനെ ചുറ്റിപ്പറ്റി ഒരുപാടുണ്ട്. മറ്റൊരു കഥ, ബാലയണ്ണനും നടി വിജയശ്രീയുടെ പിതാവായ നാരായണൻ നായരും തമ്മിൽ സ്റ്റാച്യൂയിൽ വെച്ച് ഏറ്റുമുട്ടി. ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി. നാരായണൻ നായർ നല്ല ഗുസ്തിക്കാരനായിരുന്നു, അത് ബാലയണ്ണ അറിഞ്ഞില്ല. തടിയും ബാലയണ്ണനെ തൂക്കിയെടുത്ത് നാരായണൻ നായർ തറയിലടിച്ചു. ബാലയണ്ണൻ തറയിൽ കിടന്നുപോയി. അത് മറ്റൊരു കഥ. സ്റ്റാച്യൂയിലുള്ള എല്ലാവരും കൂടെ വന്ന് പിന്നെ പിടിച്ചു മാറ്റി വിടുകയായിരുന്നു. ഇങ്ങനെ ബാലയണ്ണൻ കഥകൾ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് പറയാൻ ബാലയണ്ണൻ ഒരുപാട് കഥകൾ അവശേഷിപ്പിച്ചു. കള്ളി ചെല്ലമ്മയാണ് അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്ത ആദ്യ ചിത്രം. പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ, അരവിന്ദൻ്റെ ഉത്തരായനോടൊക്കെയുള്ള ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി. അമ്മാനം കിളിയാണ് അദ്ദേഹം അഭിനയിച്ച ആദ്യ ചിത്രം. പിന്നീട് ഓർക്കാപ്പുറത്ത്, ജോക്കർ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ നമ്മൾ ബാലയണ്ണനെ കണ്ടു. ഉത്സവമേളം, വർണ്ണം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. ആ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച കഥാപാത്രത്തിന് സിഗ്നേച്ചർ ഇട്ടു അദ്ദേഹം. അരവിന്ദൻ സംവിധാനം ചെയ്ത വാസ്തുഹാര എന്ന ഒരു ചിത്രമുണ്ട്. അതിൽ ഒരു സീനിൽ മാത്രമാണ് ബാലയണ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. കോഴിക്കാല് കടിച്ചു പറിക്കുന്ന ഒരാളുടെ വേഷം, കോഴിക്കാല് ആർത്തിയോടെ കടിച്ചു പറിക്കുന്ന ഒരാൾ, ആ ഒരു സീനാണ് ബാലയണ്ണൻ പ്രത്യക്ഷപ്പെട്ടത്. മനോഹരമായി ചെയ്തു അദ്ദേഹം അത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം ചെറിയ വേഷം കൊടുത്താലും നന്നായി ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്ന യുവാക്കൾ വായിച്ചിരിക്കേണ്ട അത്യാവശ്യ പുസ്തകമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മാതൃഭൂമി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിൽ ഫോട്ടോഗ്രാഫിയുടെ ഘടകങ്ങളും ഫോട്ടോഗ്രാഫറായതിൽ വന്ന സംഘർഷങ്ങളും ഒക്കെ ബാലയണ്ണൻ വിവരിക്കുന്നുണ്ട്. നല്ലൊരു ഡയറി എഴുത്തുകാരനായിരുന്നു ബാലയണ്ണൻ. ബാലയണ്ണൻ്റെ വീട് തിരുവനന്തപുരത്ത് പൗടികോണത്താണ്.
വീട്ടിൽ ഒരുപാട് മദ്യക്കുപ്പികൾ, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ വെച്ചിരിക്കുന്നു അദ്ദേഹം. പലതരത്തിലുള്ള മദ്യക്കുപ്പികൾ ശേഖരിക്കുന്നത് അദ്ദേഹത്തിന് ഹോബിയായി. ഡി സി ബുക്സിൽ എഡിറ്ററായിരുന്നപ്പോൾ ഞാൻ മൂന്ന് പുസ്തകങ്ങൾ എഴുതി. ഒന്ന് ഷാപ്പ് കഥകൾ, ഷാപ്പ് പാട്ടുകൾ, ഷാപ്പ് കറികൾ, ഈ മൂന്ന് പുസ്തകങ്ങൾ. മറ്റൊന്ന് ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകാമെന്ന പുസ്തകം. നാല് പുസ്തകങ്ങൾ എഴുതി. അതിൽ ഈ ഷാപ്പ് പാട്ടുകളും ഷാപ്പ് കഥകളും പ്രകാശനം ചെയ്യാൻ ഞാൻ വിളിച്ചത് ബാലേണ്ണനായിരുന്നു. ബാലേണ്ണൻ സസന്തോഷം വന്നു. ആ സദസ്സിൽ വെച്ച് അദ്ദേഹം മദ്യത്തിൻ്റെ മഹാത്മ്യത്തെ പുകഴ്ത്തി പറഞ്ഞു. താൻ മദ്യപിച്ചിട്ടുള്ള, താൻ ഒപ്പം ഇരുന്ന് മദ്യപിച്ചിട്ടുള്ള പ്രമുഖ സിനിമാ നടന്മാരുടെ പേരുകൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. താൻ അത് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ആ നടന്മാരുടെ പേരുകൾ ആവർത്തിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം അവിടെ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഷാപ്പ് പാട്ടിലെ, എൻ്റെ ഷാപ്പ് പാട്ടിലെ ഷാപ്പ് പാട്ട്, ഒരു ഷാപ്പ് പാട്ട് പാടുകയും ചെയ്തു. അതിനുശേഷം വളരെ സന്തോഷമായി പോയി. ബാലേണ്ണൻ ഒരു ഒഴിഞ്ഞ സിഗരറ്റ് പാക്കറ്റ് എപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു. അതിലാണ് ഈ പൈസ ഇടുന്നത്. എവിടെ പരിപാടിക്ക് പോയാലും കിട്ടുന്ന പൈസയൊക്കെ ആ സിഗരറ്റ് പാക്കറ്റിലിട്ട് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കും. നളിനി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അങ്ങനെ കിട്ടുന്നതൊക്കെ അദ്ദേഹം ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കും. മദ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ, എന്താ പറയുക, വളരെ വികാരപരമായി മദ്യത്തെ സമീപിച്ച വ്യക്തിയായിരുന്നു. മദ്യം അത്യാവശ്യമാണെന്നും നല്ല മദ്യം കേരളത്തിൽ ലഭ്യമാക്കണമെന്നും ഒക്കെ വാദിച്ച വ്യക്തി. അദ്ദേഹം മറ്റൊരു കഥ അന്ന് ഈ എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ വായിക്കരിക്ക് തീർത്ഥം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ഒഴിച്ചു കൊടുത്തത് ബ്രാൻഡിയായിരുന്നു അത്രേ. കാരണം അച്ഛന് മദ്യത്തോടത്ര കമ്പമായിരുന്നു. ഇങ്ങനെ കഥകൾ ഒരുപാടുണ്ട് ബാലേണ്ണനെ പറ്റി പറയാൻ. ബാലേണ്ണനെ പറ്റി പറയാൻ കഥകൾ ഒരുപാടുണ്ട് തിരുവനന്തപുരത്തിന്. ബാലേണ്ണനെ പറ്റി പറയാൻ കഥകൾ ഒരുപാടുണ്ട് എനിക്കും. പക്ഷേ സുദീർഘമായി പറഞ്ഞുകൊണ്ട് ബാലേണ്ണൻ്റെ കഥ, ജീവിതം ഒരു വിരസതയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. ബാലേണ്ണൻ പൗളികോണത്ത് അന്തരിച്ചപ്പോൾ മലയാള സിനിമയിലെ പ്രമുഖരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നത് സത്യം. ഞാനടക്കമുള്ള ചുരുക്കം ചെല്ലാണ് അവിടെ ചെന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് സിനിമാക്കാർക്കും സീരിയലുകാർക്കുമായി സംഘടനയൊക്കെ ഉണ്ട്. അവരാരും അവിടെ കണ്ടില്ല, അവരാരെയും അവിടെ കണ്ടില്ല. എന്തായാലും ബാലേണ്ണൻ പോയി 73-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചു. വല്ലാത്തൊരു അന്ത്യമായിരുന്നു ബാലേണ്ണൻ്റേത്. മദ്യത്തെ പ്രണയിച്ച ബാലേണ്ണൻ, ക്യാമറയെ പ്രണയിച്ച ബാലേണ്ണൻ, എഴുത്തിനെ പ്രണയിച്ച ബാലേണ്ണൻ, അരാജക ജീവിതത്തെ പ്രണയിച്ച ബാലേണ്ണൻ. മദ്യവുമായുള്ള അരാജക ജീവിതമാണ്, അല്ലാതെ ഒരു അരാജക ജീവിതവും അദ്ദേഹത്തിനില്ലായിരുന്നു. അങ്ങനെ മദ്യത്തെ പ്രണയിച്ച, ക്യാമറയെ പ്രണയിച്ച ബാലേണ്ണൻ നമ്മുടെ രാജവീതിയിലൂടെ നടന്ന് മറഞ്ഞുപോയി. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു ശൂന്യതയുണ്ട്, ബാലേണ്ണൻ ഇല്ലാത്തതിൻ്റെ ശൂന്യത.